എറണാകുളത്ത് ഒരു വിദ്വാൻ കുറെ പുരാവസ്തുക്കൾ പുനർനിർമ്മിച്ച് നാട്ടുകാരെ കബളിപ്പിച്ച കഥയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ. മോശയുടെ വടിയും കൃഷ്ണന്റെ ഊറിയും ടിപ്പുവിന്റെ വാളുമൊക്കെ വെറും കെട്ടുകഥകളായിരുന്നു എന്ന തിരിച്ചറിവിൽ നാം തരിച്ചു നിൽക്കുമ്പോൾ അവിശ്വസനീയമായ മറ്റൊരു പൗരാണിക നിർമ്മിതിയുടെ കഥയാണ് ഇന്നത്തെ പോസിറ്റീവ് സ്ട്രോക്കിൽ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം ജപ്പാനിലോ ചൈനയിലോ കൊറിയയിലോ ഒന്നുമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ മൂമാറ്റുപുഴയിലെ കച്ചേരിത്താഴത്താണ്. സംശയമുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് തിരയുക, മൂവാറ്റുപുഴ എന്ന് ഉത്തരം കിട്ടും. കോതയാർ, കാളിയാർ, തൊടുപുഴയാർ എന്നീ മൂന്ന് പുഴകളുടെ സംഗമഭൂമിയായ മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ ആറിന് കുറുകെ ഒരു നൂറ്റാണ്ടിലധികം കഴിഞ്ഞിട്ടും ഒരു കുലുക്കവുമില്ലാതെ നാല് കാലിൽ നിൽക്കുന്ന ഈ പാലത്തിന്റെ കഥകൾ കൌതുകം ജനിപ്പിക്കുന്നതാണ്. പഴയ പാലത്തിന് സമാന്തരമായി 1970കളിൽ പണിയപ്പെട്ട ഒരു പുതിയ പാലവും പഴയ പാലത്തോട് തോളൊരുമി നിൽക്കുന്നുണ്ട്. 1913 പണി തുടങ്ങി വെറും ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഈ പാലം തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ രാമവർമ്മ തമ്പുരാന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകം കൂടിയാണ്. കരാറുകാരെ ഏൽപ്പിക്കാതെ സർക്കാർ നേരിട്ട് പണിയേറ്റെടുത്ത ഈ പാലനിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിച്ചത് ആർ എമറാൾഡ് എന്നുപേരായ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറായിരുന്നു. പാലത്തിന്റെ നിർമ്മാണ കണക്കുകൾ ഇപ്രകാരമാണ്: ആകെ ചിലവ് 3 ലക്ഷം രൂപ, കല്ലാശാരിമാർ 20 പേർ, കല്ല് വലിക്കുവാൻ ആനകൾ 6 എണ്ണം, കല്ല് ചെത്തുവാൻ ഉപയോഗിച്ച തുക 1 ലക്ഷം രൂപ, തൂണുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച തുക 1 ലക്ഷം രൂപ, ഒരു ചാക്ക് സിമന്റിന്റെ വില 5 രൂപ. നിർമ്മാണ ചെലവ് പ്രതീക്ഷിച്ചതിലും കൂടുന്നത് കണ്ട് സ്വർണം കൊണ്ടാണോ പാലം പണിയുന്നത് എന്ന് പോലും രാജാവ് ഒരു വേള ചോദിച്ചുപോയി. പണിയുടെ ചരിത്രം: മണൽച്ചാക്കുകൾ ഉപയോഗിച്ച് വെള്ളം ദിശ മാറ്റിവിട്ട് ഉറപ്പുള്ള പാറ കെട്ടുന്നതുവരെ കുഴിച്ചിട്ടാണ് പാലത്തിന്റെ തൂണുകൾ പണിതത്. പാറക്കഷ്ണങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് അയച്ചാണ് പാറയുടെ ഉറപ്പ് പരിശോധിച്ചത്. ഉറപ്പുള്ള പാറയിൽ ഉറപ്പിച്ച ഉറപ്പുള്ള കൽത്തൂണുകളാണ് ഈ പാലത്തിന്റെ കരുത്ത്. ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത പോർട്ട്ലാൻഡ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനുള്ള സിമന്റ് ആണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. പാലം നിർമ്മാണത്തിനാവശ്യമായ കമ്പിയും ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ ഇറക്കുമതി ചെയ്തു. ആലക്കോട് സ്വദേശിയായ കേശവനാരായണൻ എന്ന ആളുടെ 60 സെന്റ് ഭൂമി അന്നത്തെ ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് ഈ പാലം പണിക്കായി ഒഴിപ്പിച്ചു. ഇന്ന് മുനിസിപ്പൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു പാലം പണിയുടെ ചുമതലക്കാരനായിരുന്ന എഞ്ചിനീയർ എമറാൾഡിന്റെ കാര്യാലയം. കണ്ണൂരുകാരൻ അബ്ദുൾ റഹ്മാൻ എന്നുപേരുള്ള ഒരു കോൺട്രാക്ടറാണ് പാലം പണിയുവാനുള്ള തൊഴിലാളികളെ മൂവാറ്റുപുഴയിൽ എത്തിച്ചത്. തന്റെ 4 ഭാര്യമാരിൽ ഒരാളെ കണ്ണൂരിൽ നിർത്തി മറ്റു 3 പേരുമായി മൂവാറ്റുപുഴയിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു അബ്ദുൾ റഹ്മാൻ കോൺട്രാക്ടർ. ഭാരമുള്ള കല്ലുകൾ ഉയർത്തുന്ന ജോലികൾ ചെയ്തത് ഭാരം വഹിക്കുന്നതിൽ പേരുകേട്ട മാപ്പിള ഖലാസികളാണ്. പാലം പണിക്കായി ഇവിടെ വന്ന മിക്കവരും ഇവിടം വിട്ടുപോയില്ല എന്നതാണ് സത്യം. പാലത്തിന്റെ ഉദ്ഘാടനം: ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള പാലത്തിന്റെ ബലപരീക്ഷണം വളരെ കൌതുകമുണർത്തുന്നതായിരുന്നു. കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച പാലത്തിന്റെ സുരക്ഷയിൽ നാട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നതിനാൽ 12 ആനകളെ പാലത്തിന് മുകളിലൂടെ നടത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ എഞ്ചിനീയർ എമറാൾഡ് കുടുംബസമേതം പാലത്തിന് കീഴിൽ കടത്തുവഞ്ചിയിലിരുന്നു. ഇപ്പോൾ ഈ കടത്തുവഞ്ചി നിൽക്കുന്ന ഏതാണ്ട് അതേ സ്ഥലത്ത്. മാഹിക്കാരനായ ഒരു തടിക്കച്ചവടക്കാരന്റെ 12 ആനകൾ ഒന്നിനു പിറകെ ഒന്നായി പാലം കടന്നതോടെ പാലത്തിന്റെ ഉറപ്പിലും കോൺക്രീറ്റ് എന്ന പുതിയ നിർമ്മാണ വസ്തുവിലും ജനത്തിന് വിശ്വാസമായി. അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന കൃഷ്ണൻ നായർ സ്വർണ്ണത്താക്കോലുകൊണ്ട് താഴ് തുറന്നാണ് പാലത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. പാലത്തിന്റെ ഉദ്ഘാടനത്തിൽ സംബന്ധിക്കുവാനും ഉദ്ഘാടനത്തിന് എത്തിയ രാജാവിനെ കാണുവാനും പാലത്തിന്റെ ഇരുകരകളിലുമായി തിങ്ങിക്കൂടിയവരിൽ ചിലർ തിരക്കിൽപ്പെട്ട് വെള്ളത്തിൽ വീഴുകയുണ്ടായി. 1922 പാലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സർക്കാർ
ടോൾ ഏർപ്പെടുത്തി. അക്കാലത്തെ ടോൾ നിരക്കുകൾ ഇപ്രകാരമായിരുന്നു: ലോറി 2 രൂപ, ട്രാക്ടർ 2 രൂപ, ബസ് 2 രൂപ 14 ചക്രം, കാർ 21 ചക്രം, ഇരുചക്രവാഹനം 4 ചക്രം, സൈക്കിൾ 2 ചക്രം, കാള കഴുത 2 ചക്രം, ആന 1 രൂപ, ഒട്ടകം 7 ചക്രം. സൈക്കിളുകൾക്ക് പോലും അന്ന് ടോൾ ബാധകമായിരുന്നു എന്നറിയുക. കുലുങ്ങാത്ത പാലം.